हाई फ्रेंड्स लिबिन अधिकं इंट्रो नमुक कंटे कड़ा नमें चानल बैनर के आद्य नाम कई बुधन और वेबिनार प्लान निर्णय दिवस आ और प्रोग्राम पकड़ आलिया इंफर्मेशन अट्ला क्रोडीक और इंफर्मेशन अलग कंटे प्रोग्राम आोग्राम वाले गंभीर आोग्राम नो कंडक्ट कई अब आोग्रामिटेन नो ना अड़ोर ट्रेनिंग सीरिसे कुछ पर अलग अड़ोर ट्रेनिंग बैचे कुछ पर अदर ऑनलाइन सूम ट्रेनिंग नमें बिगिने प्रो लेवल एम एल एम स्पेशल ट्रेनिंग अब टू डे ऑफलाइन അതുപോലെ അതെ ട്രെയിനിങ് ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 14 ദിവസത്തോളം എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് 11 തൊട്ട് 14 ദിവസം വരെ എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് അടുത്ത മാസം ജൂലൈ മാസം 15ാം തീയതി തൊട്ട് 28ാം തീയതി വരെ നമ്മൾ സൂമിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലിന്റെ ബാനറിൽ തന്നെയാണ് ആ ഒരു പ്രോഗ്രാം ट्रेनर या निक मिले तीर्च प्रोग्रामि बेनिफिट अलग आ और प्रोग्रामे क्यों अटी चंफर्मेशन कूड़े तुम्हें बाकी क्यों कड़क तीर्च नेटवर्क मार्केटिंग इंडस्ट्री विजयमें आग्रह कमिटेड पढ़ी इंडस्ट्री वनों और कूट आल എന്നെ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരിലും ഉണ്ടാവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നും അറിയാതെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത് കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റില്ല തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ അറിവ് കൂടിയേ പറ്റുള്ളൂ നോളജ് ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോളജിലൂടെ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇനി 2040 വരെയുള്ള എല്ലാ ബിസിനസ്സും എല്ലാ ജോബുകളും മാറാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എന്ത് വേണം അറിവ് വേണം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ ഒരു 15 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള അറിവുകളാണ് അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട് സെയിൽസ് മെത്തേഡ് വരുന്നുണ്ട് ക്ലോസിംഗ് ഓർ ന്യൂ ബിസിനസ് ഓപ്പണിംഗ് സ്കിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ പാസ്റ്റ് വരുന്നുണ്ട് ഫ്യൂച്ചർ വരുന്നുണ്ട് ട്രെൻഡിംഗ് എലമെന്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽസ് ഇന്നോവേഷൻ ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ മാർക്കറ്റിംഗ് നമ്മൾ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് എങ്ങനെ ചെയ്യണം കോൺടാക്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലസ് ബ്രാൻഡിംഗ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ബ്രാൻഡ് ആയിട്ട് എങ്ങനെയൊക്കെ മാറണം നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള 70ഓളം മെയിൻ സ്ട്രീമിംഗ് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു 14 ദിവസത്തെ പ്രോഗ്രാം നമ്മുടെ ബിഗിനേഴ്സ് പ്രോ ലെവൽ സൂം ട്രെയിനിങ് എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ ഒരു ബാച്ചിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞു അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ബാച്ചിൽ വന്നിരിക്കുന്ന ഏതാനും ചില ആളുകളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ പഠിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ് അതിനെക്കുറിച്ചൊരു ടിപ്പ് പറഞ്ഞുതാ ഇതിനെക്കുറിച്ചൊരു ടിപ്പ് പറഞ്ഞുതാ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പലപ്പോഴും ചെറിയ ചെറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ പക്ഷേ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെയാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ രീതിയിലാണ് അപ്പോൾ അതിലേക്ക് കടന്നു വരാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് ഈ ഇൻഡസ്ട്രിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഏറ്റവും പുതിയ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ നോളജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞൊരു ബാച്ചിന് കൊടുത്തത് അപ്പോൾ ആ ബാച്ചിൽ വന്നിരിക്കുന്ന ആളുകളുടെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും കേൾക്കുക തീരുമാനം നിങ്ങളതാണ് തീർച്ചയായിട്ടും ഇവിടെ നമ്പർ കാണുന്നുണ്ടാവും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യാം അതുപോലെ തന്നെ മെസ്സേജ് അയക്കാം ഈ ഇൻഡസ്ട്രിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ വിജയം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹായ് നമസ്കാരം എൻ്റെ പേര് സുചിത്ര പാലക്കാടാണ് സ്വദേശം ഞാനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നതിന് ശേഷമാണ് ഒരുപാട് ആളുകളൊക്കെ ഏറ്റവും മിംഗിൾ ചെയ്യണം ഒരുപാട് ആളുകളോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് എങ്കിൽ കൂടെ കുറച്ചധികം അറിവുകൾ കിട്ടണമെന്നും ഏതൊരാളോട് ഏതൊരു കസ്റ്റമറിനോടും നല്ല സ്റ്റാൻഡേർഡായിട്ട് മറുപടി പറയാൻ എനിക്ക് കഴിയണമെന്നും എനിക്ക് അതിന് എന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറ്റണമെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവാണ് ഞാൻ യൂട്യൂബിൽ ചാനലുകളൊക്കെ കാണാൻ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് എൽബിഎൻ ടാൾസ് എന്ന് പറഞ്ഞിട്ട് ലിബിയുടെ ഒരു ചാനൽ ഞാൻ കാണാനിടയത് അത് കണ്ടു അതിലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് ക്ലാസ്സുകളൊക്കെ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്തു അങ്ങനെ മനസ്സിലാക്കി
അപ്പോ എനിക്ക് തോന്നി നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ലിബി സംസാരിക്കുന്നത്. മാത്രമല്ല അവർ നമ്മൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളോട് കസ്റ്റമേഴ്സ് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് ലീഗാലിറ്റിനെ കുറിച്ചിട്ടും എന്തൊരു കാര്യത്തിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണോ കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് ഇടപഴകുന്നത് നമ്മളെങ്ങനെയൊക്കെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ലിബി നമുക്ക് ആ ഒരു ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് മനസ്സിലാക്കി അങ്ങനെ ഗതിക്കായിരുന്നു ലിബി അതിൽ പ്രസന്റേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലിബിയോട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഡൌട്ട്സുകൾ മാത്രമല്ല ട്രെയിനിങ്ങുകൾ ലിബി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് എനിക്കും ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പാണ് ഈ 10 ദിവസത്തെ ട്രെയിനിങ്ങിന്റെ കാര്യം. അതായത് സൂമിൽ തന്നെയാണ് 10 ദിവസം കൊണ്ട് തീർക്കുന്നതാണ് ചെറിയൊരു പേയ്മെന്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നു. അതിന്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തത്. ഞാൻ മാത്രമല്ല എന്റെ ഫ്രണ്ടും ഈ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരാളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. എന്താ പറയാ, അടിപൊളി ട്രെയിനിങ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പം ഈ വീഡിയോസ് കണ്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല റിസൾട്ട് അതിന്ന് നമുക്ക് നോട്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. അതിനപ്പുറം എന്തൊരു കാര്യം നമുക്ക് അവതരിപ്പിച്ചു തരുമ്പോഴും അതിനൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടും ഓരോ വീഡിയോസ് പ്ലേ ചെയ്തിട്ടും ഏതൊക്കെ രീതിക്കൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ലിബി മനസ്സിലാക്കി തന്നു. മാത്രമല്ല എനിക്ക് ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ 1 മണിക്കൂർ ഇരുന്നിട്ട് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതും മറ്റുള്ളവർക്ക് ബോറിംഗ് ആവാത്ത രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് സെക്ഷൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല ഒരു ടീം മീറ്റിംഗ് വയ്ക്കുന്ന ടൈമിൽ നമ്മുടെ ടീമിലുള്ള ഏത് പാർട്ട്നേഴ്സ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യാനൊക്കെ എനിക്ക് കഴിഞ്ഞു. അതൊക്കെ ലിബിയുടെ ഒറ്റ ആളുടെ ടാലന്റ് കൊണ്ട് മാത്രമായിട്ടോ ആ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ഞാൻ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനുമായിട്ട് അടുപ്പമുള്ള കുറച്ച് പേരുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ടൈമിലൊക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഡീൽ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേട്ടിട്ട് പറഞ്ഞു എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, നല്ല ചേഞ്ച് ഉണ്ട്, നീ നന്നായിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു പറഞ്ഞല്ലോ, അത് കഴിഞ്ഞപ്പോൾ നിനക്ക് അല്ലാത്തൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. സത്യമാണ്, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം ഒട്ടും അറിവില്ലാതെ ആണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് എന്നുള്ളൊരു നിരാശ ഉണ്ടായിരുന്നു എനിക്ക്. ഇതിൽ വന്നതിന് ശേഷം പഠിക്കാന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷെ ഞാന് പ്രതീക്ഷിച്ചതിലപ്പുറം ഉള്ള അറിവുകളാണ് ലിബി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങൾ എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. മാത്രമല്ല ലിബിയുടെ 10 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അത് 11 ദിവസമായി. കാരണം അത്രയും എക്സാമ്പിൾസും എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ടാ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിബിയുടെ നല്ല ടൈം അടക്കം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. പറഞ്ഞ ടൈമിനുള്ളിൽ തീർക്കണം എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നില്ല ലിബിക്ക്. അത് എങ്ങനെയായാലും നല്ല രീതിക്ക് നമ്മളോട് നമുക്ക് പറഞ്ഞു തരണം, മനസ്സിലാക്കി തരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല ഒരു നോട്ട് കംപ്ലീറ്റ് ആയി. കുഞ്ഞു നോട്ടല്ല, ഒരു 50 രൂപയുടെ നോട്ട്, വലിയൊരു നോട്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയി. ഒരു ബുക്ക് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡയറി കംപ്ലീറ്റ് ആക്കാനുള്ള നോട്ട്സ് എനിക്ക് അതിന്ന് കിട്ടി. മാത്രമല്ല ഈ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒരുപാട് കോൺഫിഡന്റ് ആയി. ഇങ്ങനെ ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ധൈര്യം തന്നതും ലിബി തന്നെയാണ്. നമ്മൾ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങൾ ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും പേയ്മെന്റ് ചെയ്തിട്ട് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അത് മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ തയ്യാറാവും. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഏതാണോ നമ്മുടെ കമ്പനി, ആ കമ്പനി നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട്. ഫസ്റ്റൊക്കെ നമ്മൾ കുറെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് കാണും, പക്ഷെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വ്യത്യസ്തമുണ്ട് കേട്ടോ. അതാവുമ്പോൾ നമ്മളിപ്പോ ഞാൻ 11 ദിവസത്തെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ആ 11 ദിവസത്തെ കേട്ടതും മുഴുവനായിട്ട് നോട്ട് ചെയ്യുകയും അതുപോലെ ക്ലിയർ ആയിട്ട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനത് പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ലിബി ഒരു 100% നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 അല്ല 110% നമുക്ക് കിട്ടും. അത് ഷുവറാണ്. അത് ലിബി വെറുതെ പറയുന്നതല്ല, ഇത് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഓപ്പൺ ആയിട്ട് നമ്മുടെ കമ്പനിയിലെ ലീഡേഴ്സോ മറ്റ് എത്ര ആളുകളാണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാത്ത കാര്യങ്ങൾ ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അറിവുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അതൊരിക്കലും മിസ്സാവില്ല. എന്തായാലും എനിക്ക് കിട്ടിയ ഈ ട്രെയിനിങ്ങിൽ നിന്ന് എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. അതിൽ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. താങ്ക് യു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ.
ലിവിൻ, ഈ ഒരു പ്രോ ലെവൽ എം എൽ എം പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് എന്താണ് ബിസിനസ് എന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എങ്ങനെ പ്രവർത്തിക്കണം? ആകെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കേട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ബി ഒ പി കേൾപ്പിച്ചു, ബി ഒ പിയിലെ പ്ലാൻ കേൾപ്പിച്ചു, അതൊന്നും മനസ്സിലായൊന്നുമില്ല. പക്ഷേ ആളിലുള്ളൊരു വിശ്വാസം, ആളിലൊരു വെൽവിഷറാണ് എൻ്റെ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് കടന്നു വന്നു. ഇതിനകത്ത് പ്ലാൻ, അതുപോലെ തന്നെ മോർണിംഗ് സെഷൻ കേൾക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എളുപ്പമായിട്ടൊരു പാർട്ട്ണറെ കിട്ടും, അങ്ങനെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ എന്നാണ് എൻ്റെ വിശ്വാസമായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ലിബിന്റെ ഒരു ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ധാരണകൾ ഒരുപാട് തെറ്റായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ മനസ്സിലാക്കിയതൊക്കെ വളരെ ശുദ്ധഭോഷ്കുകളാണ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. വെറുതെ ഒരു മോർണിംഗ് സെഷൻ കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിവരമില്ലാതെ വെറുതെ ഇതിനകത്ത് കുറെ പ്ലാൻ മനസ്സിലാക്കിയത്, ഒരു കമ്പനിയുടെ മാത്രം പ്ലാൻ മനസ്സിലാക്കിയത് കൊണ്ടോ നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് ഇതിനകത്ത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇതിനകത്തൊരു സെൽഫ് ട്രസ്റ്റ്, നമുക്ക് എങ്ങനെ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നപ്പോൾ, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങാൻ പോലും പറ്റുള്ളൂ എന്നുള്ളത് ഈ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ലിബിൻ എത്ര കോൺഫിഡൻസോടുകൂടി, എത്ര ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്, ഓരോ കാര്യങ്ങളും എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്, എത്ര ടിപ്പുകളാണ് ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും. ഇപ്പൊ ഒരു ഫോളോ അപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആണെങ്കിൽ, എന്ത് കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും എന്തുമാത്രം പോയിന്റ്സ് ആണ് നമുക്ക് പറഞ്ഞു തരാനുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോ ലിബിൻ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണ്. നമുക്ക് എന്ത് മോട്ടിവേഷണൽ ടോക്കാണ് ഇത് ഓൾറെഡി. അതുപോലെ തന്നെ ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മുടെ ഇപ്പൊ നെഗറ്റീവ്സ് കേൾക്കുമ്പോഴേക്കും നമ്മളത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കിലാക്കി അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്തി, എന്താണ് തെറ്റെങ്കിൽ അത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ള ഇതിലകത്തേക്ക് കടന്നു വന്നിട്ട് ആകെ പാർട്ട്ണറൊക്കെ ഒന്നോ രണ്ടോ പേര്, അല്ല ഒരാളെ സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ആൾ ഇന്ന് വരും, നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. പക്ഷേ പറ്റും എന്നുള്ളത് നമുക്ക് തോന്നി. നല്ലൊരു ലെവൽ, നല്ലൊരു ഇൻഡസ്ട്രിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, നല്ലൊരു ടീമിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ ടീം എന്നോട് ഒരുപാട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതനുസരിച്ച് എനിക്കിപ്പോൾ പ്ലാൻ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. ഞാൻ മോർണിംഗ് സെഷൻ രണ്ടെണ്ണം കൈകാര്യം ചെയ്തു, ഇനി ഒരെണ്ണം നാളെ കൈകാര്യം ചെയ്യാൻ പോകണം. അപ്പം ഇതൊക്കെ എൻ്റെ കോൺഫിഡൻസ്. എൻ്റെ ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വരെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വീഡിയോ ലിബിൻ പറയുമ്പോൾ ഓണാക്കാൻ വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എന്താണ് എൻ്റെ കംഫർട്ട്സ് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിലേക്ക് വന്നത്. പിന്നെ ലിബിൻ ഓരോന്നും എനിക്ക് അതായത് എന്താണ് എം എൽ എം, എന്താണ് എം എൽ എം ഹിസ്റ്ററി, അങ്ങനെ അങ്ങനെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരമായി. പിന്നെ നമ്മളെങ്ങനെ യുണീക്ക് ആവണം, നമ്മളെങ്ങനെ ബ്രാൻഡഡ് ആവണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ, കേരളത്തിൽ അതിന്റെ ഒരു എന്താണ് പ്രതീക്ഷ എത്രമാത്രമുണ്ട്, കേരളത്തിലെ ഈ ഒരു ഇൻഡസ്ട്രി വളരാൻ എന്തുമാത്രം പ്രതീക്ഷയുണ്ട്, ഇന്ത്യയിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് എന്തുമാത്രം മാനങ്ങളുണ്ട് എന്നൊക്കെ ഇതിനകത്തുനിന്ന് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു റൈറ്റ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടോക്കിൽ നിന്ന്, ലിബിൻ്റെ ഈ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, കോൺഫിഡൻസോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുന്നേറാൻ പറ്റും, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മറ്റുള്ളവർക്കും, എൻ്റെ പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു ലിബിൻ, താങ്ക് യു വെരി മച്ച്. എന്റെ പേര് അനീഷ്, ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ സ്വദേശം ഹരിപ്പാടാണ്. ലിബിന്റെ പ്രോ ലെവൽ ബിഗിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു നല്ല ടീം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്സുകളാണ് ഈ ട്രെയിനിങ് വഴി എനിക്ക് കിട്ടിയത്. ഇൻഡസ്ട്രിയിൽ എങ്ങനെ കോൺഫിഡൻ്റ് ആയി വർക്ക് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ വഴി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ സെക്ഷൻ ഇതിലെ എം എൽ എം ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിനെ പറ്റി ലിബിൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് എൻ്റെ കോൺഫിഡൻസ് ലെവൽ തന്നെ കൂട്ടിത്തരാനായിട്ട് ലിബിൻ്റെ ഈ ട്രെയിനിങ് സെക്ഷൻ വഴി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാന ഘടകം. എൻ്റെ ടീം മെമ്പേഴ്സിനും ലിബിൻ്റെ ഒരു ട്രെയിനിങ് സെക്ഷൻ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള സ്റ്റെപ്പ് ഞാൻ അപ്ലൈൻ ലീഡറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എം എൽ എം ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾ ലിബിൻ പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം കറക്റ്റ് ടൈമിൽ എനിക്ക് ഒരു എം എൽ എം ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം ഇന്ന് അഭിമാനിക്കുന്നു.
ഈ ട്രെയിനിങ്ങിനെ പറ്റി പറയാനായിട്ട് വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കാത്തത്. അത്രമേൽ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ലിവിൻ, ഹാറ്റ്സ് ഓഫ് യു ലിവിൻ. എനിക്ക് പുതിയ മെമ്പേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവിൻ്റെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ലിവിൻ്റെ ഈ ട്രെയിനിങ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ ട്രെയിനിങ് സെക്ഷൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്തത്. കാരണം ലിവിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഓൺലൈൻ ട്രെയിനിങ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു. ഉടനെ തന്നെ ഞാൻ ലിവിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രം വിളിച്ച, ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും വിളിച്ചതല്ല. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ലിവിന് വ്യക്തമായിട്ടുള്ള മറുപടി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഫീല് സത്യമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിങ് സെക്ഷനിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്. അതെനിക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായി. മറ്റുള്ള ട്രെയിനിങ് സെക്ഷനിൽ നിന്ന് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിവിൻ ഓരോ സ്ലൈഡും ഓരോ ദിവസത്തെ സ്ലൈഡും കാര്യങ്ങളും എടുക്കുമ്പോൾ അന്നന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് ലിവിൻ്റെ ട്രെയിനിങ് സെക്ഷൻ മുമ്പോട്ട് 11 ദിവസം കൊണ്ടുപോയിരുന്നത്. മറ്റുള്ള ട്രെയിനിങ് സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് അതിലുള്ള കണ്ടന്റ് ഡെയിലി വായിക്കുക, അത് പറഞ്ഞു പോവുക, ഏറ്റവും അവസാനത്തെ ദിവസം ഒരു ഡൗട്ട് ക്ലിയറിങ് എന്നുള്ള ഒരു ചടങ്ങ് മാത്രം എന്നുള്ള രീതിയിലാണ്. ഹായ്, ഞാൻ ഷക്കീല, ദുബൈയിൽ നിന്നാണ്. ഞാൻ നമ്മുടെ ലിവിയുടെ മാർച്ച് 31 നടന്ന ബിഗിനേഴ്സ് പ്രോ ലെവൽ MLM ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതൊരു 11 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അതൊരു ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു. പക്ഷെ ഓൺലൈൻ ട്രെയിനിങ് ആണെങ്കിൽ പോലും എനിക്കത് നേരിട്ട് ഒരു ട്രെയിനിങ് കിട്ടിയൊരു എഫക്റ്റാണ് അന്ന് ഫീൽ ചെയ്തത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MLM ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഏകദേശം A to Z നോളജ് എനിക്ക് ആ ട്രെയിനിങ്ങിൽ നിന്ന് ലഭിച്ചെന്നുള്ളതാണ്. പിന്നെ ഈ ട്രെയിനിങ്ങിൽ വരാനുള്ള പ്രചോദനം തന്നെ ലിബിയുടെ യൂട്യൂബിലുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പൊ ലിബിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ വീട്ടിലൊരു മെമ്പർ വന്ന് നമുക്ക് ട്രെയിനിങ് തരുന്ന അതേ ഒരു എഫക്റ്റായിരുന്നു എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ ഫീൽ ചെയ്തത്. പിന്നെ ലിബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഈ മേഖലയിൽ ഇത്രയും ഡീപ്പായി ഈ കുട്ടിക്ക് നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ലിബിയു ഗോസിയു. പിന്നെ എനിക്ക് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരോട് പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പനി ഏതോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ലിബിയുടെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. അതായത് നമുക്ക് ബിസിനസ്സിലായാലും ലൈഫിലായാലും ഒരുപാട് പ്രയോജനം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബിസിനസ് ചെയ്ത് സക്സസ് ആവാനുള്ള സക്സസ് കീ തന്നെയാണ് നമുക്ക് ലിബിയുടെ കയ്യിൽ നിന്ന് ഈ ട്രെയിനിങ് വഴി കിട്ടുന്നതെന്നുള്ളതാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ പോലും ഏതിനും എന്തിനും നമ്മോടൊപ്പം ലിബി കാണുമെന്ന് പറയുന്ന ആ വാക്കുകളില്ലേ, അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശ്വാസവും സന്തോഷവും തരുന്ന ഒന്നാണ്. എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളെന്ന് ഞാൻ പറയുകയാണ്, ലിബിക്ക് ഈ മേഖലയിൽ ഒരു വ്യത്യസ്തമായ ഒരു ട്രെയിനറായിട്ടും അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടും ഉയർന്ന നിലയിൽ എത്തിച്ചേരട്ടെന്ന് മനസ്സ് നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലിബി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് രാജേഷ്. ഞാനിപ്പോൾ ഖത്തറിലാണ്, നാട്ടിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ. ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു വീഡിയോ, നമ്മുടെ എൽ ബി എൻ ടോക്സിൻ്റെ ചാനലിൽ വന്ന ഒരു വീഡിയോ, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ആവേശമായി. അങ്ങനെ പല വീഡിയോസ് കണ്ടു, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, പുള്ളിയുടെ നമ്പര് സേവ് ചെയ്തു. ഇപ്പം എന്താണ്, ഞാൻ പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്. ഇത്രയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ പറ്റി ഇത്രയും വ്യക്തമായൊരു നോളജ് പുള്ളിക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാനിപ്പോൾ പുള്ളിയുടെ ഒരു 11 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പല ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. 10 ദിവസമാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ പോലും 11 ദിവസം വരെ ആ ട്രെയിനിങ് ഉണ്ടായിരുന്നു.
കാര്യം അത്രയും അത്രയും പവർഫുൾ ആയിട്ട് അത്രയും പോയിന്റ് ബൈ പോയിന്റ് പുള്ളി അത്രയും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ആ ട്രെയിനിങ് എടുത്തത്. അപ്പോൾ ഇത്രയും നോളജ് ആ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടി. ഈ 11 ദിവസം കൊണ്ട് എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിൽ നിന്ന് പോലും എനിക്ക് കിട്ടാത്ത ഈ 11 ദിവസം അത്രയ്ക്ക് പവർഫുള്ളായി, അത്രയ്ക്കും സൂപ്പറായിരുന്നു ആ ഒരു ട്രെയിനിങ്.